പണം മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മൾ എന്തൊക്കെ തത്വശാസ്ത്രങ്ങൾ വിളമ്പിയാലും പണത്തിന് ചെയ്യാൻ സാധിക്കുന്നത് പണത്തിന് മാത്രമേ സാധിക്കൂ എന്ന വസ്തുത അംഗീകരിക്കുന്നവരാണ് നമ്മളിൽ പലരും. ധനികനായ ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും ഹൃദയവിശാലതയും ഉണ്ടെങ്കിൽ ഈ ലോകത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കും എന്ന് തീർച്ചയാണ്. അങ്ങനെയുള്ള ഹൃദയസ്പർശിയായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഐ ആം സുജിത് പെരാവൂർ. എം എ യൂസഫ് അലി എന്ന മനുഷ്യനെ, ബിസിനസ്മാനെ ലോകം അറിയും, ഇന്ത്യ അറിയും, കേരളം പ്രത്യേകിച്ചും. കാരണം അദ്ദേഹം ഒരു മലയാളിയാണ്. നിമിഷങ്ങൾക്ക് കോടികളുടെ വിലയുള്ള ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമ. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ ഇടപെടലിലൂടെ രണ്ടാമതൊരു ജീവിതത്തിലേക്ക് നടന്നടുക്കുകയാണ് തൃശൂർ സ്വദേശിയായ ബെക്സ് കൃഷ്ണൻ എന്ന യുവാവ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന ഗൾഫ് രാഷ്ട്രം, അതിനകത്തെ ഒരു എമിറേറ്റാണ് അബുദാബി. 2012 നടന്ന ഒരു സംഭവത്തിൽ ബെക്സ് കൃഷ്ണൻ എന്ന യുവാവ് പ്രതിയാവുന്നു. ദൗർഭാഗ്യവശാൽ കൊല്ലപ്പെടുന്നത് സുഡാനി സ്വദേശിയായ ഒരു കുട്ടിയും. 2013 യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ സുപ്രീം കോടതി ബെക്സ് കൃഷ്ണൻ വിധിക്കുന്നത് വധശിക്ഷയാണ്. ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് മരണത്തെ മുഖാമുഖം കണ്ട് വിദേശത്തെ ഒരു ജയിലിൽ കഴിയുന്ന ഒരു വ്യക്തിയുടെ മാനസിക അവസ്ഥ, ആകുലതകൾ, ഉത്കണ്ഠ, ലോകത്തെ ഏത് ഭാഷയിലൂടെയാണ് നമുക്കത് പൂർണ്ണമായും വിവരിച്ചെടുക്കാൻ സാധിക്കുക? അസാധ്യമാണ്. ബെക്സ് കൃഷ്ണൻ്റെ ജീവിതകഥ എം എ യൂസഫ് അലിയുടെ കാതുകളിൽ എത്തുന്നു. എളുപ്പത്തിൽ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ അദ്ദേഹത്തിന് സാധ്യവുമാണ്. പക്ഷേ എം എ യൂസഫ് അലി എന്ന ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമയ്ക്ക് അതിന് കഴിയുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നത് ബെക്സ് കൃഷ്ണൻ എന്ന യുവാവിൻ്റെ ദുരവസ്ഥയും അദ്ദേഹത്തെ കാത്ത് നാട്ടിൽ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ്. ഇവിടെ പരിഹാരമായിട്ടുള്ളത് വാദി ആയിട്ടുള്ള സുഡാനീസ് കുടുംബവുമായി ചർച്ച ചെയ്ത് ഒത്തുതീർപ്പിൽ എത്തുക എന്നുള്ളതാണ്. വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സന്ദർഭം. നമുക്ക് ഒരു വ്യക്തിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പമാണ്, എപ്പോഴാണത്? നമ്മുടെ ജീവിതത്തെ അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ ചിത്രം വളരെ വ്യത്യസ്തമാണ്. വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന രണ്ടു പേർ, വ്യത്യസ്ത സംസ്കാരങ്ങൾ, വ്യത്യസ്ത ഭാഷ, വ്യത്യസ്ത രാജ്യങ്ങൾ, വളരെ ദുർഘടമാണ്. എങ്കിലും എം എ യൂസഫ് അലി പ്രതീക്ഷ കൈവിട്ടില്ല. വർഷങ്ങൾ നീണ്ട ഇടപെടലുകൾ, ചർച്ചകൾ, സുഡാനീസ് കുടുംബവുമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ എം എ യൂസഫ് അലിക്ക് സാധിക്കുന്നു. ബെക്സ് കൃഷ്ണൻ എന്ന യുവാവിൻ്റെ ജീവിതത്തിലേക്ക്, ജയിലിലേക്ക് പ്രതീക്ഷയുടെ സൂര്യകിരണങ്ങൾ അരിച്ചിറങ്ങാൻ തുടങ്ങുന്നത് അപ്പോഴാണ്. എം എ യൂസഫ് അലി എന്ന ദൈവതുല്യനായ മനുഷ്യൻ്റെ ആത്മാർത്ഥമായ ഇടപെടലിലൂടെ ബെക്സ് കൃഷ്ണൻ ജീവിതത്തിലേക്ക് നടന്നടുക്കുന്നു. രണ്ടാമതൊരു ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ബെക്സ് കൃഷ്ണൻ്റെ മനസ്സിൽ എം എ യൂസഫ് അലി എന്ന മനുഷ്യനുള്ള സ്ഥാനം എന്തായിരിക്കും? നമുക്ക് വിഷമം തോന്നുമ്പോൾ, ആകുലതകൾ ഉണ്ടാവുമ്പോൾ ആശ്രയിക്കാൻ ദൈവം എന്ന സങ്കല്പമുണ്ട്. ഒരുപക്ഷേ ദൈവം എന്ന സങ്കല്പത്തിനപ്പുറം മനുഷ്യന് എന്തെങ്കിലും ഒരു ചിന്തയുണ്ടെങ്കിൽ ആ ഒരു സ്ഥാനമായിരിക്കും എം എ യൂസഫ് അലി എന്ന മനുഷ്യന് ബെക്സ് കൃഷ്ണൻ്റെ മനസ്സിൽ ഉണ്ടാവുക എന്നത് സത്യമാണ്. അറബ് രാഷ്ട്രങ്ങളിലെ ഇന്ത്യയുടെ അപ്രഖ്യാപിത അംബാസഡർ എന്ന് വേണമെങ്കിൽ എം എ യൂസഫ് അലിയെ നമുക്ക് വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിന് ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം വളരെ കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കും. പക്ഷേ ഇങ്ങനെയുള്ള സത്കർമ്മങ്ങളിലൂടെ അദ്ദേഹത്തിന് ലഭിക്കുന്ന പ്രതിഫലം, അദ്ദേഹം ഇത്ര നാളും സമ്പാദിച്ചു വച്ച ഒരു സമ്പാദ്യം കൊണ്ടും അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല. പക്ഷേ ഇങ്ങനെയുള്ള സത്കർമ്മങ്ങൾ ചെയ്യാൻ പണം മാത്രം പോരാ, ആത്മാർത്ഥമായ ആഗ്രഹവും മനുഷ്യസ്നേഹവും
മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും ഉണ്ടാവണം. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ട വിഷയം. അതിന് പണം ഒരു ഘടകമല്ല. നമ്മൾ എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാൻ ഇടപെടുന്നു എന്നതാണ് വിഷയം. എം എ യൂസഫ് അലി എന്ന തിരക്ക് പിടിച്ച മനുഷ്യൻ നമുക്ക് നൽകുന്ന സന്ദേശം അല്ല, ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ വിലപ്പെട്ടതാണ്. മറ്റുള്ളവരെ സഹായിക്കുക, അതിന് ആത്മാർത്ഥമായി പരിശ്രമിക്കുക. സമയമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുക വളരെ എളുപ്പമാണ്, പ്രത്യേകിച്ച് എം എ യൂസഫ് അലിയെ പോലുള്ള തിരക്ക് പിടിച്ച ഒരു മനുഷ്യന്. പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല. ബേക്സ് കൃഷ്ണൻ മോചിതനായ ശേഷം എം എ യൂസഫ് അലി പറഞ്ഞ ഒരു വാക്യം ഇവിടെ ഓർമ്മ വരികയാണ്. മറ്റൊരു മനുഷ്യനെ സഹായിക്കാൻ മനുഷ്യനല്ലാതെ ആർക്കാണ് കഴിയുക? ആവർത്തിക്കുകയാണ്, ഒരു മനുഷ്യനെ സഹായിക്കാൻ മറ്റൊരു മനുഷ്യനല്ലാതെ ആർക്കാണ് കഴിയുക? നമ്മൾ മനസ്സിൽ കുറിച്ചിടേണ്ടുന്ന ഒരു വാക്യമാണത്. പ്രത്യേകിച്ച് കോവിഡ് മഹാമാരിയുടെ ഈ കാലഘട്ടത്ത് നമ്മൾ ജീവിക്കുമ്പോൾ. എം എ യൂസഫ് അലി എന്ന മനുഷ്യസ്നേഹിയായ ബിസിനസ്മാൻ ഈ ലോകത്തിന് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട്. അത് ചെയ്യാൻ അദ്ദേഹത്തിന് ദീർഘായുസ്സും ആയുരാരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ബെക്സ് കൃഷ്ണൻ എന്ന യുവാവിന് എല്ലാ ജീവിത ഭാവുകങ്ങളും. നന്ദി, നമസ്കാരം. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.